ക്രാഫ്റ്റ്സ് ബൈ മായ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ബ്രഷ് ഉപയോഗിക്കാതെ എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ബോട്ടിലാർട്ട് ചെയ്യാമെന്നാണ്. അപ്പോൾ കുറേ പേരൊക്കെ പറയും അവരുടെ ബോട്ടിലാർട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാന്ന്, ചിലരുടെ ബ്രഷ് ഇല്ല അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ ബ്രഷ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ബോട്ടിലാർട്ട്. അപ്പോൾ ഒട്ടും ചെയ്യാനറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇന്ന് കാണിച്ചു തരുന്നത്. അതിനായിട്ട് ഞാനൊരു ബോട്ടിൽ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ബെക്കാഡി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വൈറ്റ് റമ്മിൻ്റെ ബോട്ടിലാണ് എടുത്തേക്കുന്നത്. ഞാൻ ബോട്ടിലിൽ അപ്ലൈ ചെയ്യാൻ എടുത്തേക്കുന്ന കളർ എന്ന് പറയുന്നത് ബേൺഡ് സിയണ്ണ എന്നാണ് അതിൻ്റെ പേര്. നമ്മൾ ക്യാമലിൻ്റെ ഫാബ്രിക്കയുടെ കളർ വാങ്ങിക്കുമ്പം അതിൽ കിട്ടുന്നൊരു കളറാണിത്. ബ്രൗൺ ഷെയ്ഡ് അല്ല കേട്ടോ. ബ്രഷ് യൂസ് ചെയ്യാതെ ഞാനൊരു സ്റ്റിക്കി സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നത്. രണ്ട് കോട്ട് അടിക്കുന്നുണ്ട്. അപ്പം ചിലർ പറയും ബ്രഷിന് പകരം നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റിക്കി സ്പോഞ്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബറില്ലേ, ഇതേപോലെ തന്നെ മേടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് അത് യൂസ് ചെയ്തിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് ബേസ് കോട്ട്. ഇപ്പോൾ നമ്മൾ ബോട്ടിൽ ഫുള്ളായിട്ട് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുക്കുന്നത് വൈറ്റ് ആക്രിലിക് പെയിൻ്റാണ്. പിന്നെ എടുത്തേക്കുന്നത് നമ്മുടെ ബബിൾ റാപ്പ് ഇല്ലേ, അതിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. ഒരു സൈഡ് ഫ്ലാറ്റും മറ്റേ സൈഡ് മുഴച്ചിരിക്കുന്ന ടൈപ്പുമാണ്. അപ്പം മുഴച്ചിരിക്കുന്ന ടൈപ്പ് മുന്നോട്ട് വെച്ചിട്ട് നമ്മളതൊന്ന് ചെറുതായിട്ട് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ ചുരുട്ടിയെടുക്കുക. എന്നിട്ടത് നമ്മുടെ ആ വൈറ്റ് പെയിൻ്റ് എടുത്തതിൽ ചെറുതായിട്ടൊന്ന് ഡിപ്പ് ചെയ്യണം. ഒരുപാട് പെയിൻ്റൊന്നും വേണ്ട, ഒരു ഡ്രോപ്പ് പെയിൻ്റ് മതി കേട്ടോ. ഒരുപാട് പെയിൻ്റൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മൾ ബോട്ടിൽ ചെയ്യുന്നത്. എന്നിട്ട് പതുക്കെ ബോട്ടിലേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പെയിൻ്റ് കൂടിപ്പോവാതെ ശ്രദ്ധിക്കുക. ചെറിയ ഒരളവിൽ പെയിൻ്റ് എടുക്കുക, അതായത് ഒരു ഡ്രോപ്പ് പെയിൻ്റ് എടുത്താൽ മതി. എന്നിട്ട് അതിൽ ചെറുതായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ചെറുതായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബോട്ടിൽ കാണാം ഒരു മൊസൈക്ക് ഡിസൈൻ പോലെ നമ്മുടെ ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഞാൻ യെല്ലോ കളർ എടുത്തിട്ടുണ്ട്, യെല്ലമൺ യെല്ലോ ആണ് എടുത്തേക്കുന്നത്. അതും നമുക്ക് ഇതേപോലെ തന്നെ ബോട്ടിലിൽ അപ്ലൈ ചെയ്യാം. അപ്പം കണ്ടില്ലേ, ഒരു ഡ്രോപ്പേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് പെയിൻ്റൊന്നും ഉപയോഗിക്കാതെ നമുക്ക് ഈസി ആയിട്ട് ബ്രഷ് ഒന്നും ഇല്ലെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബബിൾ റാപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ എന്തെങ്കിലുമൊക്കെ പൊതിഞ്ഞുകൊണ്ടിരുന്ന പ്ലാസ്റ്റിക് കവറില്ലേ, അത് വേണമെങ്കിലും ബബിൾ റാപ്പിന് പകരം യൂസ് ചെയ്യാം. ബബിൾ റാപ്പ് തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. പിന്നെ ഞാൻ അതിൻ്റെ മുകളിലൊരു ഓറഞ്ച് കളറും കൂടെ ഇതേപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും കളറുകൾ ഇതിൽ അപ്ലൈ ചെയ്തെടുക്കാം. കാരണം മൊസൈക്ക് ഡിസൈൻ ആയതുകൊണ്ട് റഫ് ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്ത് കണ്ടപ്പോൾ മനസ്സിലായില്ലേ, ഒട്ടും ചെയ്യാൻ അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് ഇന്നത്തെ ബോട്ടിലാർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ഡ്രൈ ആക്കിയെടുക്കാം. ഞാൻ എൻ്റെ ഹെയർ ഡ്രയറാണ് യൂസ് ചെയ്തേക്കുന്നത്. മഴ ആയതുകൊണ്ട് പുറത്ത് ഉണക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തേക്കുന്നത്. കുറേ പേര് ചോദിച്ചിരുന്നു വാർണിഷിൻ്റെ കാര്യം. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്ലീക്കിൻ്റെ വാർണിഷാണ്, ക്ലിയർ കോട്ട് വാർണിഷാണ്. 200 ml 73 rupees ആണ് സ്ലീക്കിൻ്റെ വാർണിഷിന്. പിന്നീടൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഈ ബ്രഷ് ഞാൻ വാർണിഷ് അപ്ലൈ ചെയ്യാൻ മാത്രം യൂസ് ചെയ്യുന്ന ബ്രഷാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവില്ല, സാധാരണ ബോട്ടിലിരിക്കുന്നതും വാർണിഷ് അപ്ലൈ ചെയ്യുന്ന ബോട്ടിലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ബോട്ടിലിന് നല്ലൊരു ഗ്ലേസിങ്ങും കിട്ടുന്നുണ്ട്, നല്ലൊരു ഫിനിഷ് കോട്ടും കിട്ടുന്നുണ്ട്. സ്ലീക്കിൻ്റെ വാർണിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലോണം ഉണങ്ങണം. അത് ഉണങ്ങാനായിട്ട് നല്ല സമയം എടുക്കുന്നുണ്ട്. ഞാൻ ഒരു ദിവസം എന്തായാലും പുറത്ത് വെക്കുന്നുണ്ട് ഉണക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഹലോ ഹായ് സെക്ഷനാണ്. ഇന്ന് ആദ്യമായിട്ട് ഹായ് പറയുന്നത് മിറിയ, കാർത്തിക എസ് നായർ, ശ്രേയ, നിരഞ്ജന, തസ്നി, സുധാ കെ ആർ, അനിറ്റ ഷൈജി. അപ്പോൾ പതിവ് പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പം നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഇടൽ നടിയായിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.